നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അറിവില് മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയോട് ഞാനൊരു തെറ്റ് ചെയ്തു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു അപരാധമല്ലെന്ന് ദേവിക്കറിയാം. മുകുന്ദന്റെ സമ്മതം പോലും ചോദിക്കാതെ ആ കുടുംബമായ ഒരു മാറ്റ കല്യാണത്തിന് ഞാൻ തയ്യാറാവാൻ കാരണവും ദേവിക്കറിയാം. ദേവിക്ക് മാത്രം. 27 വർഷം മുമ്പ് ദേവിക്ക് മുമ്പിൽ ഇതുപോലെ വന്നു നിന്നിട്ടുണ്ട് ഞാൻ. അത് വലിയൊരു ദുരന്തമായി തീർന്നു. രണ്ട് ദുർമരണങ്ങൾ ആ വീട്ടിൽ നടന്നു. എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടു. അവളെങ്ങോട്ടൊന്നും തീർന്നില്ല. ഈ കുടുംബത്തിലെ ഒരു പെണ്ണിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞു മരിച്ചു. പകരത്തിന് പകരമായി സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും ജനനത്തിന് ശേഷം ഈ തറവാട്ടിൽ പിന്നെ ഒരു കുഞ്ഞുകാൽ കണ്ടിട്ടില്ല. ഇപ്പോഴിതാ എന്റെ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അവൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു തീരൂ. വന്നിരിക്കുന്നത് മാണിക്യമംഗലവുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ എനിക്കവളെ പ്രതിരോധിക്കണം. ദേവി, അതിനെന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണം. ആ സ്ത്രീ മാണിക്യമംഗലത്തെ ഏതോ കണ്ടി തന്നെയാ. ഈ കഥകളൊക്കെ ശ്രീകുട്ടി എന്നോട് ചോദിച്ചപ്പോ ഞാനെന്ന് അവളെ വിലക്കിയതാണ്. ശത്രുത തോന്നുന്നവരെ ഇല്ലാതാക്കാൻ താന്ത്രിക ക്രിയ ചെയ്താണ് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ നീ എന്തൊക്കെയാ കുട്ടി ചോദിക്കുന്നത്? ഇതൊന്നും നീ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല. എന്തിനാ മോളെ നീ ഇതിന്റെ പിന്നാലെ പോയത്? ഞാനല്ലാതെ പിന്നെ ആരാ മുത്തശ്ശ പോകേണ്ടത്? ഈ കുടുംബത്തെ ഗ്രസിച്ച പാപവും അതുതന്നെയാ. അതിനൊരു പരിഹാരവും കാണുന്നില്ല. എന്റെ പേരെ കുട്ടികൾ അതിനു പിന്നാലെ പോയി. എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാനാവില്ല. അതിനുശേഷം തന്നെയാ എന്റെ കുട്ടിക്ക് ദുർവിധി വന്നത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.